നമസ്കാരം. യെസ് ടു പോസിറ്റീവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട്, അതായത് കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളിലും നമ്മളുടെ മുഖ്യധാരാ പത്രങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടു ഒരു അമേരിക്കൻ യുവതിക്ക് എച്ച് ഐ വി ക്യൂറായി, അതുപോലെ ലോങ് ആക്ടിങ് എ ആർ ടി ഇഞ്ചക്ഷൻ, അതായത് എച്ച് ഐ വി മരുന്ന് രണ്ട് മാസത്തിൽ ഒന്നെടുക്കുന്ന ഇഞ്ചക്ഷനായിട്ടുള്ള എച്ച് ഐ വി മരുന്നുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, അത് യു കെയിലെ അപ്രൂവലിന് കൊടുത്തു. ഇങ്ങനെ ധാരാളം പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, അതുപോലെ നമ്മളുടെ എഫ് ബിയിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഇത് എപ്പോൾ അവൈലബിൾ ആവും, എത്ര രൂപയാണ് ഇതിന്, ഇത് എന്നത്തേക്ക് നമുക്ക് വാങ്ങാൻ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിറയെ മെസ്സേജുകളാണ് എന്നും വരുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ആൻസർ തരാം, കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കാരണം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ മറ്റൊരാൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ ഈ എച്ച് ഐ വി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നോക്കാറുണ്ട് അല്ലേ. അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു യൂണിവേഴ്സിറ്റി അത് കണ്ടുപിടിച്ചു, ഒരു യൂണിവേഴ്സിറ്റി ക്യൂർ കണ്ടുപിടിച്ചു, ഒരു യൂണിവേഴ്സിറ്റി, ഇങ്ങനെ കുറേ ന്യൂസുകൾ കുറേ കാലമായിട്ട് വരുന്നുണ്ട്. ഇത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ പരീക്ഷണങ്ങളുടെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സമയത്ത്, നമുക്കൊരു ഫങ്ഷണൽ ക്യൂർ എന്ന് പറയുന്ന ഒരു സംഭവം ആയിട്ടില്ല, ആകത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഈ ഒരു മൊമെൻ്റിൽ ഇത് ആയിട്ടില്ല. പക്ഷേ നമുക്ക് കുറേയേറെ, അതായത് ക്രിസ്പർ നയൻ പോലുള്ള ടെക്നോളജികൾ വെച്ചുള്ള കുറേയേറെ താക്കോലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്തായാലും ഒരു ഫങ്ഷണൽ ക്യൂറിലേക്ക് തന്നെ അതിനെ കൊണ്ട് എത്തിച്ചേരും എന്നാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ ഒരു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഫങ്ഷണൽ ക്യൂർ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു മരുന്ന് കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് ഘട്ടമായിട്ട് നടത്തുന്ന വലിയ ട്രയലുകൾക്ക് ശേഷമാകും എഫ് ഡി എ അപ്രൂവലിന് കൊടുക്കുന്നത്, മനസ്സിലായോ? അപ്പം ഈ ഒരു ട്രയലുകളെല്ലാം വർഷങ്ങളുടെ ദൈർഘ്യമുള്ളതാണ്. ഇപ്പം ചില ക്ലിനിക്കൽ സ്റ്റഡീസിൻ്റെയൊക്കെ ഫസ്റ്റ് ട്രയലൊക്കെ ഈ 2022-ലും 2021-ലും ഒക്കെ റിസൾട്ട് വരാനായിട്ടുള്ള കുറേ ട്രയലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാഥമിക ഘട്ടം മാത്രമാണ് ഇതാവുന്നത്. ഇതിൻ്റെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു 7 മുതൽ 8 വർഷം എടുക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഉടനെ അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിച്ച് ടെൻഷനാവേണ്ട കാര്യമില്ല. ഈ എ ആർ ടി മെഡിസിൻ എന്ന് പറയുന്നത്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ കഴിക്കുന്ന എ ആർ ടി മെഡിസിൻ, ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെഡിസിനാണ്. അത് നമ്മുടെ വൈറസിനെ പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന്, അതായത് ബ്ലഡിൽ നിന്ന് ഇല്ലാതാക്കുകയും അതിനെ ഒരു റിസർവേഴ്സ് ആയിട്ട് ഒതുക്കി നമ്മുടെ ബോഡിയിൽ കിടത്തുകയും ചെയ്യുന്ന ഒരു മരുന്നാണ്. അത്രയും നല്ലൊരു വെപ്പൺ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മൾ ആ മരുന്ന് പ്രോപ്പറായിട്ട് ദിവസവും കഴിക്കുക. ഈ മരുന്നുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്യൂർ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലോങ് ആക്ടിങ് എ ആർ ടി ഇഞ്ചക്ഷൻ വരുമ്പോൾ, അത് നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഇനിയിപ്പം എനിക്ക് കിട്ടിയ ബേസിക് വിവരങ്ങളനുസരിച്ച് അടുത്ത കൊല്ലം ഒരു നവംബറോടുകൂടി ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഈ ലോങ് ആക്ടിങ് എ ആർ ടി ഇഞ്ചക്ഷൻസ് വരും. അപ്പം ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നാണ് പലരും ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ഒരു എച്ച് ഐ വി മെഡിസിൻ്റെ വില 30 ദിവസത്തേക്കുള്ള ഒരു ബോട്ടിലിൻ്റെ വില ശരാശരി 3500 to 4000 വരെയാണ്. ഞാൻ സബ്സിഡി ഒന്നും ഇല്ലാതെ യഥാർത്ഥ മെഡിസിൻ്റെ നോർമൽ മെഡിസിൻ്റെ വിലയാണ് പറയുന്നത്. ഈ സീറോ സൈഡ് എഫക്ട്സ് ഡ്രഗിനൊക്കെ ഇതിനേക്കാളും കൂടുതൽ റേറ്റ് ആവും. അപ്പം നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ, 2 മാസം കൂടുമ്പോൾ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷന് എന്ത് വിലയായിരിക്കും വരുന്നത്. അത് മാത്രമല്ല, ആദ്യമേ ഒരു മരുന്ന് ഒരു കമ്പനിക്കായിരിക്കും ഗവൺമെൻറ് അതിൻ്റെ റൈറ്റ്സ് കൊടുക്കുക. കുറച്ച് വർഷങ്ങൾക്ക് ആ കമ്പനിക്ക് മാത്രമേ ആ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അവരിടുന്ന ഒരു മരുന്നിൻ്റെ വിലയായിരിക്കും ആ ഒരു കുറച്ച് വർഷങ്ങൾക്ക് അവർ വാങ്ങുക. അതിനുശേഷം മറ്റ് കമ്പനികളൊക്കെ ഈ മരുന്ന് ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുമ്പോൾ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ വില കുറയുള്ളൂ. അപ്പോൾ എങ്ങനെ കളിച്ചാലും നമുക്ക് അതും ഒരു 4 മുതൽ 5 വർഷത്തെ സമയമെടുക്കും ഒരു സാധാരണക്കാരന് ഒരു ലോങ് ആക്ടിങ് എ ആർ ടി ഇഞ്ചക്ഷൻ
നമുക്ക് ലഭിക്കാനായിട്ട്. ഞാൻ പറയുന്നത് ഇതുകൊണ്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ ദീർഘായുസോടുകൂടി കുടുംബത്തോടുകൂടി ജീവിക്കാനായിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ART ഡ്രഗ് മുടക്കാതെ കഴിക്കുക, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് പ്രലോഭനങ്ങളിൽ വീണാലും അല്ല വീഴാതെ ഈ മരുന്ന് കഴിക്കുക. കാരണം ചില ഗ്രൂപ്പുകളുണ്ട് ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്നു, ഈ മരുന്ന് കഴിച്ചാൽ നമ്മളുടെ സൗന്ദര്യം പോവും, ഓജസ് പോവും, തേജസ് പോവും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, ചില മതവിഭാഗങ്ങളുണ്ട്. ദൈവം ഇത് അങ്ങനെയുള്ളവർ, നിങ്ങൾക്ക് ഈ മരുന്നിനെ പറ്റി അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ അസുഖത്തെപ്പറ്റി അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് ദൈവം ഇത് കളിക്കരുത്. അതുകൊണ്ട് കഴിക്കുന്നവർ അത് തീർച്ചയായിട്ടും കഴിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നതോ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സിൻ്റെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളുടെ FB മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ FB മെസ്സേജ് അയക്കുമ്പോൾ കുറേ താമസം എടുക്കും അതിനൊരു റിപ്ലൈ വരാൻ, കാരണം ദിവസം തന്നെ 200-300 മെസ്സേജുകളാണ് വരുന്നത്. അതിനകത്ത് ചിലവർ തന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അത്രയും മെസ്സേജിനകത്തു നിന്ന് നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ FB മെസ്സേജ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ, അതായത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് വിവരിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വോയിസ് മെസ്സേജ് അയക്കാതിരിക്കുക, ടൈപ്പ് ചെയ്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയക്കാൻ നോക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.